നമസ്തേ എച്ച് എസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നാട്യശാസ്ത്രത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്ന ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ എടുത്ത പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് രസങ്ങളെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസിലേക്ക് പോവാം ഇപ്പൊ രസം എന്നാൽ എന്താണ് എന്തൊക്കെയാണ് രസം? രസത്തിന്റെ പ്രത്യേകതകൾ എങ്ങനെയാണ് രസം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇനി വരുന്ന കുറച്ച് ശ്ലോകങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യണത് അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം അപ്പൊ എന്നാ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ ഓക്കെ അപ്പൊ നമുക്ക് ശ്ലോകങ്ങളിലേക്ക് പോവാട്ടോ തത്ര രസാനേവ അഭിവ്യാഖ്യാസ്യാമ അപ്പൊ ഞാൻ രസങ്ങളെ കുറിച്ച് ആദ്യമായിട്ട് പറയാം എന്നാണ് ഭരതമുനി പറഞ്ഞത് നഹി രസാദൃതെ ഖസ്റ്റിദർത്ഥ പ്രവർത്തത കാരണം എന്താണ് കസ്റ്റിതർത്ഥ പ്രവർത്തത രസങ്ങളില്ലാതെ രസം കൂടാതെ രസാദൃതെ രസം കൂടാതെ ഒരു അർത്ഥവും ഒരു കാര്യവും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും അതിനോടൊരു ഇഷ്ടം നമുക്കൊരു ആസ്വാദ്യത എന്നൊക്കെ തോന്നുമ്പോഴാണ് നമുക്കതിനെ ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് രസമില്ലാതെ ഒന്നും നിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് രസങ്ങളെ കുറിച്ച് ആദ്യമേ തന്നെ പറയാം എന്നാണ് മഹർഷി പറയുന്നത് തത്ര വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗാദ് രസ എന്തൊക്കെ ചേരുമ്പോഴാണ് രസം ഉണ്ടാകുന്നത് വിഭാവം അനുഭാവം വ്യഭിചാരി ഭാവങ്ങൾ ചേരുമ്പോഴാണ് രസനിഷ്പത്തി ഉണ്ടാകുന്നത് രസം നിഷ്പന്നമാകുന്നത് എന്ന് മഹർഷി പറഞ്ഞു വെക്കുന്നു ഇത് രസസൂത്രമാണ് ടൈ സൂത്രം പഠിച്ചു വെക്കണേ വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗാദ് രസ വിഭാവ അനുഭാവ വ്യഭിചാരി തുടങ്ങിയവ കൂടിച്ചേരുമ്പോൾ രസ നിഷ്പത്തി ഉണ്ടാകുന്നു കോ ദൃഷ്ടാന്ത അതിന് അടിസ്ഥാനം എന്നാണ് ചോദിക്കുന്നത് അത്ര ആഹാ ഉത്തരം പറയണോ അതിന് യഥാഹി എപ്രകാരമാണോ നാനാവ്യഞ്ജന ഔഷധി ദ്രവ്യ സംയോഗാതെ രസ നിഷ്പത്തി തഥാ നാനാവ്യഞ്ജന ഔഷധി ദ്രവ്യ അതായത് നാനാ തരത്തിലുള്ള ഔഷധങ്ങളും ദ്രവ്യങ്ങളും വ്യഞ്ജനങ്ങളും സംയോഗിക്കുമ്പോൾ കൂടിച്ചേരുമ്പോ സംയോജിക്കുമ്പോ കൂടിച്ചേരുമ്പോ രസ നിഷ്പത്തി ഉണ്ടാകുന്നത് എപ്രകാരമാണോ തഥാ നാനാഭാവോപകമാത് നാനാഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ രസ നിഷ്പത്തി രസം ഉണ്ടാകുന്നു അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ആണെങ്കിലും എന്ത് വസ്തുതകൾ ആണെങ്കിലും അതിലെ പലതരത്തിലുള്ള രസങ്ങൾ പലതരത്തിലുള്ള എസെൻസുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു രസത്തെ ഉണ്ടാക്കുന്നത് അല്ലെ അപ്പൊ ആ രസം അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഭാവങ്ങൾ കൂടി ചേരുമ്പോൾ നാനാവിധത്തിലുള്ള ഭാവങ്ങൾ കൂടി ചേരുമ്പോ രസം അനുഭവ വേദ്യമാകുന്നത് എന്ന് മഹർഷി പറയുന്നു യഥാഹി വീണ്ടും ഉദാഹരണം പറയാണ് പിന്നെയും ഉദാഹരണം പറയാണ് യഥാഹി ഗുഡാധിപര് ഷാഡാദയോ രസാഹ നിർവൃത്യന് എന്താണ് പറയുന്നത് ഗുഡാദി ബിർ എന്ന് പറഞ്ഞ ശർക്കരയാണ് ശർക്കര തുടങ്ങിയ വ്യഞ്ജനങ്ങളെ കൊണ്ടും ദ്രവ്യങ്ങളെ കൊണ്ടും ഔഷധികളെ കൊണ്ടും ഷാഡവം എന്ന് പറയുന്ന ഒരു ഒരു പാനീയം ഉണ്ടാക്കുന്നത് ഒരു വസ്തുത ഉണ്ടാക്കുന്നത് ആ ഒരു രസം ഉണ്ടാകുന്നത് മധുരം തുടങ്ങിയ ആറ് ഏ രസങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷാഡവം ഉണ്ടാക്കുന്നത് എപ്രകാരമാണോ അതുപോലെ തന്നെയാണ് രസം നിഷ്പന്നമാക്കുന്നത് എല്ലാ തരത്തിലുള്ള ഭാവങ്ങൾ ചേരുമ്പോൾ രസം നിഷ്പന്നമാകുന്നു ഷാഡവം ഒരു പാനീയമാണ് അപ്പൊ ആ പാനീയം ഉണ്ടാക്കുന്നത് പ്രകാരമാണോ ഇതെല്ലാം ചേർത്തിട്ട് അതിൻ്റെ ഒരു പ്രത്യേക രസം എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ് എന്നാണ് പറയുന്നത് ഇവിടേക്കൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണ് എങ്ങനെയാണ് ഈ സ്വാദുകൾ ഉണ്ടാക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർക്കുമ്പോഴാണ് അത് തന്നെയാണ് രസ എന്താ പറയുക ഒരു കാരണം ഇവിടെ ചേർക്കുന്നത് ദ്രവ്യങ്ങളും വ്യഞ്ജനങ്ങളും എന്നിരിക്കെ അവിടെ ചേർക്കുന്നത് ഭാവങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉള്ളതാണ് മനസ്സിലായില്ലേ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചേരുമ്പോൾ രസം ആസ്വാദ്യ ആസ്വാദ്യമാകുന്നു അല്ലെങ്കിൽ അനുഭവ വൈദ്യമാകുന്നു ോപകഥ അങ്ങനെ നാനാഭാവങ്ങൾ ചേർന്ന് വരുമ്പോൾ സ്ഥായിനോ ഭാവാഹ രസത്വം അപ്നുവന്തി ഇതി സ്ഥായി ഭാവങ്ങൾ ചേർന്ന് എന്തുണ്ടാവുന്നു രസം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് നാനാഭാവങ്ങൾ സ്ഥായി ഭാവത്തോട് ചേരുമ്പോൾ രസം നിഷ്പന്നമാകുന്നു നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോ ആഹ് ഇങ്ങനെയാണ് രസനിഷ്പത്തി ഉണ്ടാകുന്നത് എന്ന് മഹർഷി പറഞ്ഞു വെക്കുകയാണ് ഇനി എന്താണ് പറയുന്നത് നോക്കാം പദാർഥ ചോദ്യം പോലെയാണ് എന്താണ് രസം എന്ന് പറയുന്നത് എന്ത് പദാർത്ഥമാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോ ഉച്ച ആസ്വാദ്യ എന്തുകൊണ്ടാണ് രസം എന്ന് പറയുന്നത് അത് ആസ്വദിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അത് രസം എന്ന് പറയാൻ കാരണം എന്താണ് ആസ്വദിക്കാൻ കൊണ്ട് കഥം ആസ്വാദ്യതേ രസഹ എങ്ങനെയാണ് നമുക്ക് രസം ആസ്വദിക്കാൻ സാധിക്കുന്നത് എന്നാണ് ചോദ്യം അടുത്ത ചോദ്യം ഓരോ ചോദ്യവും അതിനുള്ള ഉത്തരങ്ങളായിട്ടാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ആസ്വദിക്കുന്നത് എന്നാന്ന് വെച്ചിട്ടേ യഥാ ഹി നാനാവ്യഞ്ജന സംസ്കൃതമന്നം ഭുജാനഹ രസാനാസ്വാദയന്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാനാവ്യഞ്ജന സംസ്കൃതമന്നം എല്ലാ വ്യഞ്ജനങ്ങളും കൂട്ടിച്ചേർത്ത അന്നം ഭക്ഷണം പുഞ്ചാന കഴിക്കുന്ന ആള് ഭക്ഷണം കഴിക്കുന്ന ആള് രസാസ്വാദി രസങ്ങളെ ആസ്വദിക്കുന്നു മനുഷ്യർ അതായത് നല്ല മനസ്സുള്ള മനുഷ്യർ അതായത് ഈ കാവ്യവും പിന്നെ കലാരൂപങ്ങളും എല്ലാ വസ്തുതകളും ആസ്വദിക്കാനായിട്ട് ഒരു സഹൃദയത്വം വേണം എന്നാണ് പറയുന്നത് ആ സഹൃദയനെയാണ് ഇവിടെ സുമനസഹ എന്ന് പറയുന്നത് കേട്ടോ നല്ല മനസ്സുള്ളവർ എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഏത് കലാ ൂപങ്ങളെയും ആസ്വദിക്കണമെങ്കിൽ ഒരു സഹൃദയത്വം നമ്മുടെ ഉള്ളിൽ വേണം അവിടെ കാണിക്കുന്ന വസ്തുതയെ മുഴുവൻ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനുമുള്ള ഒരു കഴിവ് കാണുന്ന ആൾക്കാർക്ക് വേണം അങ്ങനെയുള്ളവർക്കാണ് അത് മുഴുവനായി ആസ്വദിക്കാനായിട്ട് സാധിക്കുക അങ്ങനെ ആസ്വദിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു സഹൃദയനാവുന്നത് അങ്ങനെയുള്ള സഹൃദയന്മാർക്ക് ഹർഷാദീംശ്ച ഹഷാദീം അവർക്ക് അത് കാണുമ്പോ എന്തുണ്ടാവും സന്തോഷത്തെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും

പ്രേക്ഷകാഹ അപ്പൊ നല്ല നാനാവിധത്തിലുള്ള വിധത്തിലുള്ള വ്യഞ്ജനങ്ങൾ ചേർത്തുണ്ടാക്കുന്ന അന്നം കഴിച്ചിട്ട് നല്ല മനസ്സുള്ള വ്യക്തികൾ ഹർഷാദീൻസ് അധികച്ചന്തി സന്തോഷത്തെ പ്രാപിക്കുന്നു അതേപോലെ തന്നെ തഥാ നാനാഭാവാഭിനയ വ്യഞ്ജിതാൻ നാനാഭാവാഭിനയങ്ങളെ കൊണ്ട് വ്യഞ്ചിപ്പിക്കുന്ന വാഗംഗസത്തോ െയ്താൻ വാക്കും അംഗങ്ങളെയും കൊണ്ട് അതായത് എന്ന് പറഞ്ഞാൽ മുഴുവൻ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ് അല്ലെ എല്ലാ ചല ചലനങ്ങളും അതിൽ ഉൾപ്പെടുന്നു അങ്ങനെ വാക്കും അംഗവും ചേർന്ന് ഒരുമിച്ച് സ്ഥായി ഭാവാൻ ആസ്വാദയന്തി സ്ഥായി ഭാവങ്ങളെ ആസ്വദിക്കുന്ന സുമനസഹ പ്രേക്ഷകാഹ സഹൃദയന്മാരായ പ്രേക്ഷകന്മാർ ഹർഷാദീം സ്റ്റാധികച്ചന്തി ഹർഷാദികളെ പ്രാപിക്കുന്നു സന്തോഷത്തെ പ്രാപിക്കുന്നു രസം ആസ്വദിക്കുന്നു തസ്മാത് നാട്യരസ ഇത്യാഭി അഭിവ്യാഖ്യാത അതുകൊണ്ട് അതിനെ നാട്യരസം എന്ന് പറയും ഭക്ഷണത്തിന് കഴിക്കുന്ന രസം വേറെ നാട്യത്തിന് അനുഭവിക്കുന്ന രസം വേറെ എല്ലാ പലതരത്തിലുള്ള രസങ്ങളാണ് ഉള്ളത് അല്ലെ അപ്പൊ പലതരത്തിലുള്ള രസങ്ങളെയാണ് നമ്മൾ ആസ്വദിക്കുന്നത് അതുപോലെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതും വേറെ തരത്തിലുള്ള രസങ്ങളാണ് അത് നമ്മൾ അനുഭവിച്ചറിയുന്നു ഇത് നമ്മൾ മനസ്സിലാണ് ആസ്വദിക്കുന്നത് അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയും രസം നാട്യരസം എന്ന് പറയുന്നു അത്ര അനുവംശ്യവും ശ്ലോകവും ഭവത അതിനോടനുബന്ധിച്ച ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം യഥാ ബഹുദ്രവ്യയുധേർ വ്യഞ്ജനേർ ബഹുബീർ യുധം ആസ്വാദേന്തി ഭുജാന ഭക്തം ഭക്തവിദോജനാഹ എന്താണ് യഥാ ബഹുദ്രവ്യ യുധൈഹി ബഹുദ്രവ്യങ്ങളെ കൊണ്ട് കൂടി ചേർന്ന വ്യഞ്ജനേഹി ബഹുബീർ പലതരത്തിലുള്ള വസ്തുതകളെ കൊണ്ട് ചേർന്നിട്ടുള്ള ഭക്ഷണത്തെയോ അല്ലെങ്കിൽ കാര്യങ്ങളെയോ ആസ്വദിക്കുന്ന ഭുഞ്ചാന കഴിക്കുന്ന ആളുകള് ആ ഭക്തം എന്ന് ഉദ്ദേശിച്ചത് സഹൃദയനെ തന്നെയാണ് കേട്ടോ അതിനെ മനസ്സിലാക്കി ആസ്വദ കൊണ്ട് കഴിക്കുന്ന ജനങ്ങള് എന്താ പറയാ നല്ല മനസ്സുള്ള സഹൃദയന്മാര് അതിനെ ആസ്വദിക്കുന്നു ജനാഹ ആ ജനങ്ങൾ അത് ആസ്വദിക്കുന്നു എന്നാണ് പറയുന്നത് ബഹുദ്രവ്യർ വ്യഞ്ജനയർ ബഹുബെർ യുധം പലതരത്തിലുള്ള വ്യഞ്ജനങ്ങളെ കൊണ്ട് പലതരത്തിലുള്ള വസ്തുതകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അന്നം കഴിച്ച് എപ്രകാരമാണോ സുമനസ്സുകൾ സന്തോഷിക്കുന്നത് അപ്രകാരം തന്നെ ഭാവാഭിനയ സംബന്ധാൻ സ്ഥായി ഭാവാം തുധാഹ ആസ്വാദയന്തി മനസ്സാസ്മാരസമൃതാഹ ഭാവം അഭിനയം തുടങ്ങിയ വസ്തുതകളെ കൊണ്ട് സ്ഥായി ഭാവങ്ങളെ കൊണ്ട് ബുധന്മാർ പണ്ഡിതന്മാർ പറയുന്നു എങ്ങനെയാണ് ആ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എന്താണ് ഇത്തരത്തിൽ ഭാവാഭിനയങ്ങളെ കൊണ്ട് സ്ഥായി ഭാവങ്ങളെ പരിപോഷിപ്പിക്കുമ്പോ മനസ്സുകൊണ്ട് ഈ നല്ല മനുഷ്യർ സഹൃദയന്മാർ ആസ്വദിക്കുന്നു അതിനെ അതിനെയാണ് എന്ത് പറയുന്നത് നാട്യരസം എന്ന് പറയുന്നത് അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ നമ്മൾ അതിനെ ആസ്വദിച്ചു കൊണ്ട് പഠിക്കുന്നത് അതേപോലെ തന്നെയാണ് ഒരു ആർട്ട് ഫോം കാണുമ്പോഴും ഉണ്ടാകുന്നത് ആ ആർട്ട് ഫോമിന് നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തെ ആസ്വാദനത്തെയാണ് രസാസ്വാദനം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ ഭക്ഷണത്തിന് നമ്മള് പലതരത്തിലെ ദ്രവ്യങ്ങൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു അഭിനയത്തിൽ നമ്മൾ അല്ലെങ്കിൽ നാട്യത്തിൽ നമ്മൾ എന്ത് ചേർക്കുന്നു ഭാവാഭിനയം ഭാവ് ഭാവങ്ങള് അഭിനയങ്ങള് പിന്നെ അതുപോലെ സ്ഥായി ഭാവങ്ങൾ ഉള്ളത് തന്നെ അതിനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഭാവങ്ങളും അഭിനയങ്ങളും ചേർക്കുമ്പോഴാണ് ഈ രസം ഉത്പന്നമാകുന്നത് അത് സുമനസുകൾ ആസ്വദിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ മനസ്സിലായില്ലോ അല്ലെ ഭാവാഭിനയ സംബന്ധം അതിനെയാണ് നാട്ട്യരസം എന്ന് പറയുന്നത് അത്രാഹ വീണ്ടും ചോദ്യം കിം രസേഭ്യോ ഭാവാനാം അഭിനിവൃത്തി ഉദാഹോ ഭാവേഭ്യോ രസാനാം ഇതി രസാനാമി കേശാഞ്ചിൻ കേതം അത് അവിടെയല്ല മുൻപാണ് രസാനാം ഇതി വരെ അതൊരു സെന്റൻസ് ആണ് കിം രസേഭ്യോ ഭാവാനാം അപ്പൊ ചോദ്യം ാണ് അപ്പൊ രസങ്ങളിൽ നിന്നാണോ ഭാവം ഉണ്ടാകുന്നത് അഭിനിവൃത്തി എന്ന് ഉണ്ടാവുക. രസങ്ങളിൽ നിന്നാണോ ഭാവം ഉണ്ടാകുന്നത് ഉത അല്ലെങ്കിൽ ഭാവേഭ്യോ രസാനാമിതി ഭാവത്തിൽ നിന്നാണോ രസം ഉണ്ടാകുന്നത് കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ് മഹർഷിയോട് എന്താ ചോദിക്കുന്നത് അപ്പോ രസങ്ങളിൽ നിന്നാണോ ഭാവം ഉണ്ടാകുന്നത് ഭാവങ്ങളിൽ നിന്നാണോ രസം ഉണ്ടാകുന്നത് എന്ന ചോദ്യം ം ചിലങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട് പരസ്പര സംബന്ധാ അഭിനിവൃത്തി പരസ്പര സംബന്ധം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് തന്ന അങ്ങനെയല്ല എന്താണ് രസം വേറെ ഭാവം വേറെ രണ്ടിന്റെയും പരസ്പര സംയോഗം കൊണ്ടാണ് രസം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ശരിയല്ല തന്ന കസ്മാത് എന്തുകൊണ്ടാണ് ദൃശ്യത ദൃശ്യത്തെ ഹി രസാനാം അഭിന നിവൃത്തിഹി നു രസേഭ്യോ ഭാവാനാം അഭിനിവൃത്തിരി എന്താണ് ഭാവേഭ്യോ ദൃശ്യതേഹി ഇങ്ങനെ കാണപ്പെടുന്നു എന്താണ് കാണപ്പെടുന്നത് അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാല് കസ്മാത് ദൃശ്യതേഹി ഭാവേഭ്യോ രസാനാം അഭിനിവൃത്തി നു രസേഭ്യോ ഭാവാനാം ഭാവങ്ങളിൽ നിന്നാണ് രസം ഉണ്ടാകുന്നത് അല്ലാതെ രസത്തിൽ നിന്ന് ഭാവങ്ങൾ ഉണ്ടാവുക അല്ല ചെയ്യുന്നത് മനസ്സിലായോ രസാനാം അഭിനിവൃത്തിൽ ചേർന്ന് വരുമ്പോഴാണ് രസം ഉണ്ടാകുന്നത് ശ്ലോകാഹ അവിടെ ഇത്തരത്തിലൊരു ശ്ലോകം കൂടി പറയുന്നുണ്ട് എന്താണ് നാനാ അഭിനയ സംബന്ധാത് ഭാവയന്തി രസാനിമാൻ യസ്മാത് തസ്മാമീ ഭാവ വിജ്ഞേയ നാട്ടെയോ തൃഭിഹി നാനാ അഭിനയ സംബന്ധാദ് പലതരത്തിലുള്ള അഭിനയങ്ങളെ കൊണ്ട് രസങ്ങൾ ഭാവങ്ങൾ ഉണ്ടാകുന്നു അതിൽ നിന്ന് രസങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ഇവയെ ഭാവങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് നാട്യോക്തൃ ബിഹി നാട്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് നാനാ അഭിനയം കൊണ്ടാണ് ഭാവങ്ങൾ ഉണ്ടാകുന്നത് അവയിൽ നിന്നാണ് രസങ്ങൾ നിഷ്പന്നമാകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത ശ്ലോകം ഭാവീനോസ് രസോ നാവോ രസവർജിത പരസ്പര കൃതാസിദ്ധിർഥയോഭിരഭിനേത് എന്താണ് പറയുന്നത് ന ഭാവോസ്തി ഭാവം ഇല്ലാതെ രസം ന രസമുണ്ടാകുന്നില്ല നഭാവോ ഭാവോ രസമില്ലാതെ ഭാവവും ഉണ്ടാകുന്നില്ല പരസ്പര കൃതാസിദ്ധി സ്ഥയോരഭിനേ ഭവേത് ഇത് രണ്ടും അഭിനയിക്കുമ്പോൾ തന്നെയേ ഉളവാകുന്നതാണ് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ് ഒന്നില്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല എന്നാൽ ഒന്ന് കാരണമാണ് അങ്ങനെ നമുക്ക് പറയാനും സാധ്യമല്ല ന ഭാവനോ രസോ നഭാവോ ഭാവോ രസവർജിതാ ഭാവമില്ലാതെ രസമുണ്ടാകുന്നില്ല മനസ്സിലായില്ലേ പരസ്പര കൃതാസിദ്ധി അത് പരസ്പര കണക്റ്റഡ് ആണ് പരസ്പരം കണക്റ്റഡ് ആണ് തയോരഭിനെ ഭവേത് അങ്ങനെയാണ് അഭിനയം തന്നെ സാധ്യമാകുന്നത് ഇവ അഭിനയത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത് അങ്ങനെയാണ് ഉദാഹരണം വീണ്ടും പറയണോ വ്യഞ്ജന ഔഷധി സംയോഗോ യഥാന്നം സ്വാതുതാം നയേത് ഏവം ഭാവാരസാശ്ചൈവാവി പരസ്പരം വ്യഞ്ജന ഔഷധി സംയോഗോ വ്യഞ്ജനം ഔഷധി വസ്തുക്കളെല്ലാം ചേർന്ന് അന്നം സ്വാതുതാം നയത് അന്നത്തെ എപ്രകാരമാണോ സ്വാദുതയിലേക്ക് അതായത് സ്വാദായ അന്നത്തിലേക്ക് മാറ്റുന്നത് ഭാവങ്ങളും രസങ്ങളും ചേർന്ന് പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് രസത്തെ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് യഥാ ബീജാത് ഭവേ വൃക്ഷോ യഥാ ബീജാദ് എപ്രകാരമാണോ ബീജത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാകുന്നത് വൃക്ഷാത് പുഷ്പം ഫലം ഏർ യഥാ വൃക്ഷത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു പുഷ്പം ഉണ്ടാകുന്നു പുഷ്പത്തിൽ നിന്ന് ഫലമുണ്ടാകുന്നു തഥാമൂലം രസാ സർവേ അങ്ങനെയാണ് തേഭ്യോ ഭാവ വ്യവസ്ഥിതാഹ അങ്ങനെയാണ് എല്ലാം ചേർന്ന് രസങ്ങൾ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഭാവങ്ങൾ ചേർന്നിട്ട് അതിൽ നിന്ന് രസം നിഷ്പന്നമാകുന്നത് അങ്ങനെയാണ് ഒന്നില്ലാതെ ഒന്നില്ല ഒന്നുണ്ടായിട്ട് മാത്രം കാര്യമില്ല എല്ലാം പരസ്പരം ചേർന്ന് വരുമ്പോഴാണ് രസനിഷ്പത്തി നമുക്ക് ആസ്വാദികരമാകുന്നത് യഥാ ബീജാ ഭവേദ് പുഷ്പം ഫലം യഥാ തഥാമൂലം രസ സർവേ ഭാവ വ്യവസ്ഥിതാഹ അങ്ങനെയാണ് രസത്തിന്റെ അടിസ്ഥാനം പറയുന്നത്. എല്ലാം അതാത് ആവശ്യത്തിന് ചേർത്ത് ഒത്തിണങ്ങി വരുമ്പോഴാണ് ആ രസം നമുക്ക് അനുഭവവേദ്യമാകുന്നത് എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ നമ്മൾ ഒരു സിനിമ കണ്ട് ആസ്വദിക്കുമ്പോഴും ഒരു കലാരൂപം കണ്ട് ആസ്വദിക്കുമ്പോഴും അതിൽ ചേർക്കേണ്ട വസ്തുതകള് യഥാക്രമം ചേർക്കുമ്പോൾ മാത്രമാണ് നമുക്കത് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ഹാസ്യരസം അല്ലെങ്കിൽ ഒരു ഹാസ്യം നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ ഹാസ്യം അവതരിപ്പിക്കേണ്ട പോലെ തന്നെ അവതരിപ്പിക്കണം അത് കുറച്ച് കൂടിയാലോ കുറച്ച് കുറഞ്ഞാലോ വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ആ രസം നിഷ്പന്നമാകുന്നില്ല നമുക്ക് എന്നറിയാം നമ്മൾ തന്നെ കാണുന്ന പല കാര്യങ്ങൾ യും ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഈ രസത്തിന്റെ ഒരു എന്താ പറയാ നമ്മുടെ മനസ്സിലേക്ക് അത് ഓരോരുത്തർക്കും വിഭിന്നമാണ് ഓരോ സഹൃദയനും വ്യത്യസ്തനാണ് അപ്പൊ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള രസാനുഭവമാണ് ഉണ്ടാക്കുക അപ്പൊ അത് വ്യക്തമായി മനസ്സിലാക്കുന്ന എല്ലാവർക്കും ഒരേപോലെയുള്ള രസാനുഭവം ഉണ്ടാക്കാൻ സാധിക്കുമ്പോഴാണ് ആ കലാരൂപം പ്രസിദ്ധമാകുന്നത് മനസ്സിലായോ അപ്പോ രസാനുഭവം ഉണ്ടാകുന്നത് ഓരോരുത്തരുടെ സഹൃദയത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ എല്ലാവരിലും ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള രസാനുഭവത്തെ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ആ കൃതിയുടെ അല്ലെങ്കിൽ ആ എന്താണോ ചെയ്തു വെച്ചിട്ടുള്ളത് ആ ആർട്ട് ഫോമിന്റെ എന്താ പറയുക കഴിവാണ് അത് ചെയ്ത ആളുടെ കഴിവാണ് അതുകൊണ്ടാണ് അത് പ്രസിദ്ധമാകുന്നത് മനസ്സിലായില്ലേ അതാണ് ഇവിടെ പറയുന്നത് എല്ലാം കൂടി ചേർന്ന് പ്രത്യേക അളവിൽ ചേരുമ്പോഴാണ് രസത്തിന്റെ നിഷ്പത്തി ഉണ്ടാകുന്നത് തദ്ദേശം രസാനാം ഉത്പത്തി വർണ്ണ ദൈവതാ നിർദി ഏർ നിദർശന നിദർശനാനി അഭിവ്യാഖ്യാസ അഭിവ്യാഖ്യാസ്യാമഹ തദ്ദേശം ഇപ്പൊ ഇനിയിപ്പോ രസങ്ങളെ കുറിച്ച് പറഞ്ഞു ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് ചേർന്ന് വരുമ്പോ രസം ഉണ്ടാവുന്നു പറഞ്ഞു ഇനി ഉത്പത്തി വർണ്ണ ദൈവത ഇനി ഇവയുടെ ഉത്പത്തി വർണ്ണം ദൈവത നിദർശനാനി അഭിവ്യാഖ്യാസ്യാമഹ ഇവയെ കുറിച്ച് ഞാൻ പറയാം എന്താണ് ഉത്പത്തി ദൈവത വർണ്ണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ പോവാണ് ഓരോ രസങ്ങൾക്കും അതിന്റെ അടിസ്ഥാനപരമായ വർണ്ണങ്ങൾ ഉണ്ട് അതിന് ദേവതയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഉത്പത്തി ഹേതു ഹേതവ ചോ രസ ഉത്പത്തി ഹേതുക്കളായിട്ടുള്ള നാല് പ്രധാനപ്പെട്ട രസങ്ങളുണ്ട് അതായത് ഒരു രസത്തിൽ നിന്നും മറ്റൊരു രസം ഉണ്ടാക്കാനായിട്ട് പറ്റും അത് ആ നാല് പ്രധാന രസങ്ങൾ ശൃംഗാരോ രൗദ്രോ വീരോ ഭീഭത്സ ി ഏതൊക്കെയാണ് ശൃംഗാര രസം രൗദ്രം വീരം ഭീഭത്സം തുടങ്ങിയ നാല് രസങ്ങളാണ് ഉത്പത്തി എന്ന് പറയുന്നത് ഇവയിൽ നിന്ന് മറ്റു രസങ്ങൾ ഉൽപ്പന്നമാകുന്നു എന്നുള്ളതാണ് പറയുന്നത് അത്ര ശൃംഗാരാധി ഭവേദ് ഹാസ്യോ ശൃംഗാരത്തിൽ നിന്ന് എന്തുണ്ടാക്കാൻ പറ്റും ഹാസ്യം ഉണ്ടാക്കാൻ പറ്റും ശൃംഗാരം അഭിനയിക്കാൻ പോയിട്ട് അതിൽ നിന്ന് ഹാസ്യത്തെ ഉണ്ടാക്കാൻ അതായത് ഹാസ്യ രസം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു അതായത് ശൃംഗാരം നമ്മൾ കാണുകയാണ് ചിലപ്പോൾ നമുക്ക് അനുവാചകന് തോന്നുന്നത് ഹാസ്യമായിട്ടാണ് അല്ലെങ്കിൽ ശൃംഗാരം കാണിക്കുമ്പോൾ ശൃംഗാരമായിട്ട് തന്നെ മനസ്സിലാക്കാം അതിൽ നിന്നുള്ള ഹാസ്യവും മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഒരു ലിമിറ്റ് വിട്ടാൽ ശൃങ്കാരം മാറി മാറി അത് ഹാസ്യത്തിലേക്ക് പോകും അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പൊ ശൃംഗാരാധി ഭവേദ് ഹാസ്യോ രൗദ്രാച്ച കരുണോ രസരൗദ്രന്ന് കരുണരസവും ഉത്പന്നമാകും വീരത്തിൽ നിന്ന് അത്ഭുതം ഉണ്ടാകും അത്ഭുതമുണ്ടാകും ഭയാനകഹ ഭീപത്സത്തിൽ നിന്ന് ഭയാനക രസവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശൃംഗാരത്തിൽ നിന്ന് ഹാസ്യം ഉണ്ടാകുന്നു രൗദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നു വീരത്തിൽ നിന്ന് അത്ഭുതം ഉണ്ടാകുന്നു ഭീഭത്സത്തിൽ നിന്ന് ഭയാനകം ഉണ്ടാകുന്നു ഈ എട്ട് രസങ്ങൾ രസങ്ങളിപ്പോ ആയില്ലേ അപ്പൊ ഓരോ രസങ്ങളുടെയും ഉത്പത്തി കാരണം ശൃംഗാരം ഹാസ്യത്തിന്റെ ഉത്പത്തിയാണ് രൗദ്രം കരുണത്തിന്റെ ഉത്പത്തിയാണ് പിന്നെ അത്ഭുതം വീരത്തിന്റെ അയ്യോ സോറി തെറ്റിപ്പോയി ശൃംഗാരത്തിൽ നിന്ന് ഹാസ്യം ഉണ്ടാകുന്നു ഹാസ്യത്തിന്റെ ഉത്പത്തി ശൃംഗാരത്തിൽ നിന്നാണ് കരുണത്തിന്റെ ഉത്പത്തി രൗദ്രത്തിൽ നിന്നാണ് അത്ഭുതം വീരത്തിൽ നിന്നും ആ ഭയാനകം വിഭത്സത്തിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോ ഇവ ഉത്പത്തി കാരകങ്ങളായിട്ടുള്ള രസങ്ങൾ കൂടിയാണ് എന്ന് പറയുന്നു ഇനി അപ്പൊ രസാനാമുപത്തി ഇനി വർണ്ണം ദേവത അപ്പൊ വർണ്ണത്തെ കുറിച്ചാണ് ഇനി പറയുന്ന ശ്ലോകം അപ്പൊ അടുത്തത് പറയുന്നത് വീര സ്വപിച്ച യത് കർമ്മ സോ അത്ഭുത പരികീർത്തി വീരത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന രസമാണ് അത്ഭുതം എന്ന് പറയുന്നത് വീരത്തിന്റെ അടിസ്ഥാനപരമായ പ്രവൃത്തി കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന രസമാണ് അത്ഭുതം എന്ന് പറയുന്ന രസം ബീപത്സ ദർശനം യച്ച് ജ്ഞയ സതുഭയാനകഹ ബീപത്സത്തിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്നത് ഭയാനകം എന്ന രസം ഉണ്ടാകുന്നു അങ്ങനെ നാല് രസങ്ങള് നാല് പ്രധാനപ്പെട്ട രസങ്ങള് നാല് പ്രധാനപ്പെട്ട മറ്റു രസങ്ങൾക്ക് ഉത്പന്ന ഹേതുക്കളാകുന്നു എന്നാണ് പറയുന്നത് ശൃംഗാരത്തെ അനുകരിക്കുമ്പോൾ അത് ഹാസ്യമായി മാറുന്നു എന്നുള്ളതാണ് പറയുന്നത് ശൃംഗാരത്തെ അനുകരിക്കുമ്പോൾ അത് ഹാസ്യമാകുന്നു പിന്നെ ഏർ രൗദ്ര ദ്രൗദ്രത്തിന്റെ കർമ്മത്തെ കാണിക്കുമ്പോൾ അത് എന്തുണ്ടാവുന്നു കരുണരസത്തെ ഉണ്ടാക്കുന്നു വീരത്തെ കാണിക്കുമ്പോൾ അത് അത്ഭുതത്തെ ഉണ്ടാക്കുന്നു വിപത് സദർശനത്തെ കാണിക്കുമ്പോൾ അത് ഭയാനകതയെ ഉണ്ടാക്കുന്നു ഭയാനകം എന്ന് പറയുന്ന രസത്തെ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ നാല് പ്രധാനപ്പെട്ട ഉത്പത്തി രസങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അവയിൽ നിന്ന് ഉണ്ടാകുന്ന രസങ്ങളെ കുറിച്ചും പറഞ്ഞു ഇനി വർണ്ണങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഓരോ രസങ്ങൾക്കും ഓരോ വർണ്ണങ്ങളും പറഞ്ഞിട്ടുണ്ട് അഥാ വർണാഹ ശ്യാമോഭവതി ശൃംഗാരഹ പച്ച നിറമാണ് ശൃ ത്തിന് പറയുന്ന വർണം സിതോ ഹാസ്യാണ് ഹാസ്യത്തിന് പറയുന്ന വർണ്ണം കപോത കരുണ തവിട്ടു നിറമാണ് കരുണത്തിന് പറയുന്നത് രക്തോ രൗദ്രത രക്തവർണ്ണമാണ് ചുവന്ന നിറമാണ് ഗൗരോ വീരസ്തു ഗൗരം എന്ന് പറഞ്ഞ സ്വർണ നിറമാണ് വീരത്തിന് പറയുന്നത് വിജ്ഞേയ കൃഷ്ണ ഭയാനകറുപ്പ് നിറമാണ് ഭയാനകത്തിന് പറയുന്നത് നീലവർണസ്തു ബീപത്സഹ ബീപത്സത്തിന് പറയുന്നത് വർണ്ണങ്ങളെ കുറിച്ച് പറഞ്ഞു എന്തൊക്കെയാണ് ശ്യാമോ ഭവതി ഹാസ്യ ശൃംഗാരകീർത്തിത കബോധ കരുണശ്ചൈവ രക്തോ രൗദ്ര ഗൗരോ വീരസ്തു വിജ്ഞേയ കൃഷ്ണശ്ചൈവ ഭയാനക നീലവർണസ്തു ബീഭത്സ പീതശ്ചൈവാദ്ഭുതസ്മൃത എന്ന് പറയുമ്പോ പച്ച നിറം ശൃംഗാരം വെളുത്തവർണം ഹാസ്യം തവിട്ടുനിറം കരുണം രക്തവർണം രൗദ്രം ചുവന്ന നിറം രൗദ്രം ആഹ് സ്വർണനിറം വീരം കറുപ്പ നിറം ഭയാനകം നീലവർണം ബീപത്സം മഞ്ഞ ഏർ അത്ഭുതം തുടങ്ങിയവയാണ് വർണ്ണങ്ങളെ കുറിച്ച് പറയുന്നത് ഓരോ രസങ്ങൾക്കുമുള്ള വർണ്ണങ്ങളെ കുറിച്ച് പറയുന്നത് അടുത്തത് അധ ദൈവദാനി ദേവതകൾ ആരൊക്കെയാണെന്നാണ് പറയുന്നത് ശൃംഗാരോ വിഷ്ണുദേവത്യോ ഹാസ്യ മത ദൈവതഹ രൗദ്രോ രുദ്രാധി ദൈവത്യ കരുണോ യമ ഓരോ ഓരോ രസങ്ങൾക്കും ഓരോ ദേവതകളുണ്ട് ആ ദേവതകളെ കുറിച്ചാണ് പറയുന്നത് ശൃംഗാരോ ശൃംഗാരത്തിന് ശൃംഗാരത്തിന് വിഷ്ണുദേവതാണ് ദേവതയാണ് പറയുന്നത് വിഷ്ണുവാണ് ദേവത എന്നാണ് പറയുന്നത് ഹാസ്യത്തിന് ശിവപാർഷന്മാരാണ് ദേവതയായിട്ട് പറയുന്നത് പ്രഥമ ദൈവതഹ പ്രമത ദൈവതഹ ശിവപാർഷന്മാർ രൗദ്രോ രൗദ്രോ രുദ്രാധി ദൈവത്യ രൗദ്രത്തിന് രുദ്രൻ തന്നെയാണ് ദേവത കരുണോ യമദൈവതഹ യമദേവനാണ് കരുണത്തിന്റെ അതിദേവതയായിട്ട് പറയുന്നത് ഭീഭത്സ്യ മഹാകാല കാലദേവോ ഭയാനക വീരോ മഹേന്ദ്രദേവ സാദ് അത്ഭുതോ ബ്രഹ്മദേവത അപ്പൊ ഇവയ്ക്കെല്ലാം അതിദേവതകളെ കുറിച്ച് പറയുന്നുണ്ട് മഹാകാലനാണ് ഭീഭത്സത്തിന്റെ ദേവൻ കാമനാണ് ഭയാനകത്തിന്റെ കാമനാണ് ഭയാനകത്തിന്റെ അധിദേവനായിട്ട് പറയുന്നത് ദേവേന്ദ്രനാണ് വീരത്തിന്റെ പറയുന്നത് അത്ഭുതത്തിന്റെ ബ്രഹ്മദേവതയായിട്ടാണ് പറയുന്നത് ഇത്രയും പേരാണ് അധിദേവതകള് രസങ്ങളുടെ അധിദേവതകളായിട്ട് പറയപ്പെടുന്നത് ഏതം ഏതേഷാം രസാനാം ഉത്പത്തി ദൈവദാനി അഭിവ്യാഖ്യാദാനി ഇത്തരത്തിൽ രസങ്ങളെക്കുറിച്ചും അവയുടെ ഉത്പത്തിയെക്കുറിച്ചും വർണ്ണങ്ങളെക്കുറിച്ചും ദേവതകളെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇതാനിം അനുഭാവ വിഭാവ വ്യഭിചാരി സംയുക്താനാം ലക്ഷണ നിദർശനാനി അഭിവ്യാഖ്യാസ്യാമ ഇനി എന്താണ് ഞാൻ പറയാൻ പോകുന്നത് ഇതാനിയും അനുഭാവ വിഭാവ വ്യഭിചാരി സംയുക്താനാം വിഭാവ അനുഭാവ വ്യഭിചാരി സംയുക്തമാണ് രസം എന്ന് പറഞ്ഞല്ലോ രസനിഷ്പത്തി എന്ന് പറയുന്നത് അപ്പൊ ആ രസ നിഷ്പത്തിയുടെ അടിസ്ഥാന കാര്യങ്ങളായിട്ടുള്ള വിഭാവം അനുഭാവം വ്യഭിചാരി തുടങ്ങിയ ഭാവങ്ങളെ കുറിച്ച് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നു ലക്ഷണ നിദർശന അവയെ കുറിച്ചിട്ടുള്ള ലക്ഷണം എന്താണ് അവ എന്താ ാണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വ്യാഖ്യാസ്യാമ ഇനി നാം വ്യാഖ്യാനിക്കാൻ പോകുന്നു എന്നാണ് മഹർഷി പറഞ്ഞു നിർത്തുന്നത് മനസിലായ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കണേ എല്ലാവരും ക്ലാസ് കാണുക നല്ലോണം വായിക്കുക അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു വായിച്ചു നോക്കണം നല്ലോണം ശ്ലോകങ്ങൾ നന്നായി നന്നായി വായിച്ചു മനസ്സിലാക്കിയാൽ മതി പറയുന്നത് കേട്ടാൽ മതി പിന്നെ അത് വായിക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം കേട്ടോ പരീക്ഷയൊക്കെ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അടുത്ത ക്ലാസ് അടുത്ത തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ